ഹായ്, നമ്മളിന്ന് തയ്യാർ ചെയ്യുന്നത് ജീരകരസമാണ്. അപ്പം ജീരകരസം തയ്യാർ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ, ഒരു ഇരുമ്പ് ചട്ടി നമ്മൾ ചൂടാക്കി അതിലേക്ക് തുവരപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ, ഇത് നല്ലപോലെ വറക്കുക. മറ്റ് സാധനങ്ങൾ: മല്ലി ഒരു ടേബിൾ സ്പൂൺ, ജീരകം ഒരു ടേബിൾ സ്പൂൺ, അതുപോലെ കുരുമുളക് ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇത് വറക്കുക. ഇനി നമ്മളിതിലേക്കിരുന്നത് ചുവന്ന മുളകാണ്, രണ്ട് മുളകാണ് ഞാനവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കറിവേപ്പിലയും നമ്മൾ ചേർക്കുന്നു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയും ചെറിയുള്ളിയുമാണ്. അഞ്ച് വെളുത്തുള്ളിയും അതുപോലെ അഞ്ച് ചെറിയുള്ളിയുമാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. നമ്മളീ കാണുന്നത് തക്കാളിയും പുളിയും ചേർത്ത ഒരു മിശ്രിതമാണ്. രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചേർക്കുന്നു. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മല്ലി, അതുപോലെ തുവരപ്പരിപ്പ് എന്നിവയുള്ള കൂട്ടില്ലേ, അത് നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. ഇനി നമ്മളൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ രണ്ട് ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലയും ചേർക്കുന്നു. രണ്ട് പച്ചമുളകും ചേർക്കുന്നു. നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച മിശ്രിതവും കുറച്ച് വെള്ളവും ചേർത്ത് ഇത് തിളപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നു. വെളുത്തുള്ളി നമ്മൾ ചതച്ചാണ് ചേർക്കുന്നത്. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അല്പം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പുളി തക്കാളി മിശ്രിതമില്ലേ, അതിതിലേക്ക് ഒഴിക്കുന്നു. കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും ചേർക്കുന്നു. എന്നിട്ടിത് തിളയ്ക്കാൻ വയ്ക്കുന്നു. ഇവയെല്ലാം ചേർത്ത് ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ നമ്മുടെ ജീരകരസം തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.